എന്ത് കാര്യവും ആരെയും ഭയക്കാതെ ആരുടെയും മുഖത്ത് നോക്കി പറയാൻ തൻ്റെ ഇടത്തോടുകൂടി പ്രതികരിക്കുന്ന ഒരു കവിയായി തന്നെയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ആരെയും ശ്രദ്ധിക്കേണ്ടതോ ആരെയും സുഖിപ്പിക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല. തൻ്റെ ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ അനുവദിച്ച് കിട്ടിയിരിക്കുന്ന കാലത്തോളം സ്വതന്ത്രമായി ജീവിക്കുമെന്ന നിലപാട് തന്നെയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പല സമയങ്ങളിലും വലിയ വിവാദങ്ങൾക്ക് വഴിതിരിക്കാറുണ്ട്. അതുപോലെ ഇപ്പോൾ മന്ത്രി അടക്കം ഇടപെടേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നതും അദ്ദേഹത്തിൻ്റേതായി പുറത്തു വന്നിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സംഭവിച്ചിരിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമിക്കെതിരെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് നടത്തിയ പരാമർശമാണ് ഇതിനൊക്കെ ആധാരമായിട്ടുള്ളത്. ഇപ്പോൾ പുതിയ വിവാദത്തിന് അടിത്തറവാകിയിരിക്കുന്നത് സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതിൽ അദ്ദേഹത്തിന് നൽകിയ പ്രതിഫലം അത് അദ്ദേഹത്തെ വളരെ വലിയ തോതിൽ വില കുറച്ച് കണ്ടു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകിയിരുന്നു. ഈ പ്രതിഫലത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു. ചുള്ളിക്കാടിൻ്റെ കൂടി സുഹൃത്തായിട്ടുള്ള CACC ജയചന്ദ്രനാണ് കവിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങളാണിതെന്നും നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്ക് ദയവായി മേലാൽ തന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിച്ചിരിക്കുന്നത്. വലിയ തോതിൽ ഇത് മാധ്യമശ്രദ്ധ നേടി. ഏറ്റവും ഒടുവിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി വരെ ഇതിന് വിശദീകരണവുമായി രംഗത്തെത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി. കേരള സാഹിത്യ അക്കാദമി തന്നെ അപമാനിച്ചു എന്ന് തന്നെയാണ് കവി പറഞ്ഞിരിക്കുന്നത്. ചുള്ളിക്കാടിൻ്റെ ഈ പരാതിക്ക് പിന്നാലെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാൻ രംഗത്ത് വരികയാണ്. ചുള്ളിക്കാടിനെ ഫോണിൽ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചുവെന്നാണ് മന്ത്രിയും വ്യക്തമാക്കുന്നത്. ചുള്ളിക്കാട് പറഞ്ഞതിൽ തന്നെ കാര്യമുണ്ടെന്നും അത് ഓഫീസിന് സംഭവിച്ച ഒരു പാകപ്പിഴയാണെന്നും മന്ത്രി തുറന്ന് സമ്മതിക്കുകയാണ്. പല രീതിയിൽ പണം അനുവദിക്കുന്നുണ്ട്, ഫെസ്റ്റുകൾ നടത്താൻ പണം അനുവദിക്കുന്നുണ്ട്, പക്ഷേ ചോദിക്കുന്നത് മുഴുവനായി കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പണമല്ല പക്ഷേ സഹോദരന്മാർക്ക് കിട്ടുന്ന പരിഗണനയാണ് വിഷയമെന്നും മന്ത്രി ഇതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുകയാണ്. പണത്തെ മാത്രം മുന്നിൽ കണ്ട് വരണ്ട എന്നുള്ള ഒരു സന്ദേശമാണോ ഇതിലൂടെ നൽകുന്നതെന്നും പലരും ഇതിനു ശേഷം വിമർശിക്കുകയുണ്ടായി, ചോദിക്കുകയുണ്ടായി. സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ നൽകിയ പ്രതിഫലത്തെ വിമർശിച്ചായിരുന്നു കവിക്ക് രംഗത്ത് വരേണ്ടി വന്നത്. കുമാരനാശാൻ്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി ചുള്ളിക്കാടിനെ ക്ഷണിച്ചു. 2 മണിക്കൂറോളം പ്രഭാഷണം നടത്തി. അതിനുള്ള പ്രതിഫലമായിരുന്നു കേവലം 2400 രൂപ. പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതിന് മാത്രം ഏകദേശം 3500 രൂപ ചിലവായെന്നും ബാക്കി തുക താൻ കയ്യിൽ നിന്ന് കണ്ടെത്തേണ്ടി വന്നു. താൻ ഈയടുത്തായി അഭിനയിച്ച സീരിയലിൽ നിന്നും കിട്ടിയ പണത്തിൽ നിന്നാണ് അതെടുത്ത് നൽകിയതെന്നും കവി പറയുകയുണ്ടായി. അത്യാവശ്യം വണ്ടിക്കൂലിയെങ്കിലും കൃത്യമായി നൽകണമെന്നൊരാവശ്യം തന്നെയാണ് ഇവിടെ കവി മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാന്യമായ ആവശ്യമെന്ന രീതിയിൽ തന്നെയാണ് ഇത് പലരും ഇപ്പോൾ കമൻ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സാംസ്കാരിക ആവശ്യങ്ങൾക്കായി, നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി തന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറിപ്പും അവസാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം അതിങ്ങനെയാണ്: എൻ്റെ വില എന്ന തലക്കെട്ടോടെയാണ് തുടങ്ങുന്നത്, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നും കുറിച്ചിട്ടുണ്ട്. കേരള ജനത എനിക്ക് നൽകുന്ന വില എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് ഇക്കഴിഞ്ഞ ജനുവരി 30-ാം തീയതിയാണ്. കേരള ജനതയുടെ സാഹിത്യ അക്കാദമിയിൽ അന്താരാഷ്ട്ര സാഹിത്യോത്സവം. ജനുവരി 30-ന് രാവിലെ കുമാരനാശാൻ്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ അവിടെ കൃത്യസമയത്ത് എത്തുകയും ആ വിഷയത്തെക്കുറിച്ച് 2 മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു. 50 വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി എൻ്റെ പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. പ്രതിഫലമായി എനിക്ക് നൽകിയത് 2400 രൂപയാണ്. എറണാകുളത്ത് നിന്നും തൃശ്ശൂർ വരെ വാസ് ട്രാവൽസിൻ്റെ ടാക്സിക്ക് വെയ്റ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്റയും അടക്കം എനിക്ക് ചിലവായത് 3500 രൂപ. 2400 രൂപ കഴിച്ച് ബാക്കി 1100 രൂപ താൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ച താൻ നേടിയ പണത്തിൽ നിന്നാണ്. പ്രബുദ്ധരായ മലയാളികളെ, നിങ്ങളുടെ സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ നിങ്ങളുടെ മന്ത്രിമാരിൽ നിന്നും കുനിഞ്ഞു നിന്ന് അവാർഡും വിശിഷ്ട അംഗത്വവും സ്വീകരിക്കാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല, ഒരിക്കലും വരികയുമില്ല. മിമിക്രിക്കും പാട്ടിനുമൊക്കെ 10,000 കണക്കിനും 10,000,000 കണക്കിനും പ്രതിഫലം നൽകുന്ന മലയാളികളെ, നിങ്ങളുടെ സാഹിത്യ അക്കാദമി വഴി എനിക്ക് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില 2400 രൂപ മാത്രമാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി. ഒരപേക്ഷയുണ്ട്, നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എൻ്റെ ആയുസ്സിൽ നിന്നും അവശേഷിക്കുന്ന സമയം പിടിച്ചു പറിക്കരുത്, എനിക്ക് വേറെ പണിയുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.